ഇന്ത്യയിൽ ഏകദേശം 40 ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട്. നിങ്ങൾക്ക് ഇതിന് അത്ഭുതം തോന്നണല്ലേ. ഇതിൽ നമ്മൾ ഏകദേശം 6-7 ഒ ടി ടി പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏകദേശം 6 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം സോണി ലിവിനെ കുറിച്ച് പറയാം. ഇയർലി 999 വരെയാണ്, 1000 രൂപ. മന്ത്ലി വന്നിട്ട് 299 രൂപയാണ്. 6 മാസത്തേക്ക് 699 രൂപയും വരുന്നുണ്ട്. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾ പരമാവധി 1 വർഷത്തേക്ക് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭകരം. ഈ സോണി ലീവിൽ വരണ നല്ല നല്ല കിടിലം കണ്ടന്റുകൾ വരാറുണ്ട്. അവർ ഒരു സിനിമ റിലീസ് ചെയ്താൽ 2-3 ഭാഷകളിലോട്ടൊക്കെ അവർ അതിന്റെ ഡബ് വെർഷൻ ഇറക്കാറുണ്ട്. പക്ഷെ ഇവരുടെ ആപ്ലിക്കേഷൻ കുറച്ച് ദൂരം തോന്നുക കേട്ടോ. ആൻഡ്രോയിഡ് അല്ലാത്ത സ്മാർട്ട് ടിവിയിലൊക്കെ ഇത്തിരി ഓപ്പണായി വരാനും ഭയങ്കര നമുക്കൊന്ന് ഫോർവേഡ് ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്ത ആപ്ലിക്കേഷനാണ്. തരുന്ന കണ്ടന്റ് നല്ല കണ്ടന്റാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കുറവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കണം C5. കാരണം നമ്മുടെ ലാംഗ്വേജിൽ, അതായത് മലയാളത്തിൽ നിന്നുള്ള വലിയ ഒരുപാട് പടങ്ങളൊന്നും ഇതിൽ വരാറില്ല. ഇവർ ഹിന്ദി സിനിമകൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സൗത്ത് ഇന്ത്യൻ മൂവീസാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇയർലി സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ കുറവാണ്. ഇയർലി വന്നിട്ട് 690, മന്ത്ലി വന്നിട്ട് 50 രൂപ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ കുറച്ച് സ്ലോയും കാര്യങ്ങളൊക്കെയാണ്. വലിയ ഈ പറഞ്ഞ സോണി ലിവിനെ പോലെ തന്നെയാണ് കുറച്ച്, അതായത് വിത്തൗട്ട് ആൻഡ്രോയിഡ് ടിവിയിൽ ഇത് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ. സൺ നെസ്റ്റിനെ കുറിച്ച് പറയാം. സൺ നെസ്റ്റിൽ ഒരുപാട് സിനിമകളുണ്ട്, പക്ഷെ പുതിയ സിനിമകളൊന്നും വരാറില്ല വലുതായിട്ട്. കൂടുതലും നമ്മൾ പഴയ ഒരു 90s മൂവീസ്, 80s മൂവീസ്, അത് മലയാളമായാലും തമിഴിലായാലും കുറേ നൊസ്റ്റോളജി മൂവീസ് ഉണ്ട്. നമുക്ക് എത്ര പ്രാവശ്യം വേണോ കണ്ടിരിക്കാൻ പറ്റിയ പടങ്ങളാണ് സൺ നെസ്റ്റിന്. അതേപോലെ തന്നെ ഇയർലി ഉള്ള പേയ്മെൻറ്റും കുറവാണ്, 490 രൂപയേ ഉള്ളൂ. മന്ത്ലി വന്നിട്ട് ഇവർക്ക് 50 രൂപയേ ഉള്ളൂ. അത് ഇയർലി ചെയ്ത് തീർന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൊച്ചു കൊച്ചു പടങ്ങൾ ഒരുപാട് നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഇനിയൊരു മേജർ ഒ ടി ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ സിനിമകളൊക്കെ വരാറുണ്ട്. ഇപ്പം ലാലേണ്ടായാലും മമ്മൂക്കേടായാലും ബഡ്ജറ്റ് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി സിനിമകളായാലും വേറെ ഏത് ലാംഗ്വേജിലെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുന്ന ഒരു ഇതാണ്. പിന്നെ ഈ ആമസോൺ പ്രൈമിന് അകത്ത് തന്നെ ഒരു 4-5 ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ട് ഇവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മനോരമ, മാക്സ് അതുപോലത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ വരുന്ന അപ്ഡേഷൻസും കാണാൻ പറ്റും. പക്ഷേ ഈ ആമസോൺ പ്രൈമിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പറയുന്ന കുറച്ചൊരു 6 ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ട് ഇവർ ടൈപ്പ് ഉണ്ട്. പക്ഷേ അതിന് സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് അടച്ചാൽ മാത്രമേ, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ആമസോൺ പ്രൈമിനകത്ത് ഇൻക്ലൂഡായി വരുന്നതല്ല. പിന്നെ ഇവരുടെ റെൻറ്റ് മൂവീസ് ഉണ്ട്. അതായത് ഒരു സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ അത് റെൻറ്റിന് കൊടുക്കും. ആ റെൻറ്റിൻ്റെ ഒരു കാലാവധി 1 മാസം ഒരിക്കും. 1 മാസം കഴിഞ്ഞിട്ട് ആമസോൺ സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കാണാം. ഇയർലി ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യണമായിരിക്കും നല്ലത്. 1499 രൂപയാണ് 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ. 3 മാസത്തേക്ക് 459 രൂപയ്ക്ക് മന്ത്ലി വരുന്ന സബ്സ്ക്രിപ്ഷൻ 179 രൂപയ്ക്കുമുണ്ട്. ഇനി പ്രധാനമായി ഉപയോഗിക്കുന്ന മറ്റൊരു ഒ ടി ടി ആപ്ലിക്കേഷനാണ് ഹോട്ട്സ്റ്റാർ എന്നുള്ളത്. ഹോട്ട്സ്റ്റാർ എന്തുകൊണ്ട് 1 വർഷത്തേക്ക് ചെയ്തതെന്നത് വളരെ വലിയ ലാഭമാണ്. ഒരുപാട് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഹോട്ട്സ്റ്റാർ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം ഡിസ്നിന്നും ഉണ്ട്, അതേപോലെ തന്നെ ഈ സ്റ്റാർ നെറ്റ്വർക്സിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഉണ്ട്. അത് ഹിന്ദി ആയാലും മറ്റ് റീജിയണൽ ലാംഗ്വേജസ് ആയാലും വലിയൊരു അപ്ഡേഷൻ. ഇപ്പോൾ വീട്ടിൽ സ്ത്രീകൾക്കൊക്കെ സീരിയൽ കാണാനാണെങ്കിലും ഒരുപാട് അപ്ഡേഷൻസ് വരാറുണ്ട്. ഒരുപാട് റിലീസുകൾ, അതായത് മാർവൽസിൻ്റെ സിനിമാസ്, ക്രിക്കറ്റ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഹോട്ട്സ്റ്റാറിൽ 2 ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. ഒരു പ്രീമിയം ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡും ഉണ്ട്. സ്റ്റാൻഡേർഡ് 899 രൂപയാണ്. അതാകുമ്പോൾ നമുക്ക് 2 ഡിവൈസ് അല്ലെങ്കിൽ 2 TV നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നതും. അതേപോലെ 1499 രൂപയുടെ പ്രീമിയം അക്കൗണ്ട് ഉണ്ട്. അതിൽ 2-ൽ കൂടുതൽ അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനിയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ മുതുമുത്തച്ഛൻ നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സ് ഒരു ഇടയ്ക്ക്, അതായത് ഒരു 1 ഇയറിന് മുന്നേ വരെ ഇവരുടെ കണ്ടൻറ്റൊക്കെ കൂടുതൽ ഇംഗ്ലീഷിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഹൈലി ക്വാളിറ്റിയുള്ള വെബ് സീരീസുകൾ, അതേപോലെ ചെറിയ മൂവീസ്, നെറ്റ്ഫ്ലിക്സ് തന്നെ നിർമ്മിക്കുന്ന സിനിമ, അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ റീജിയണൽ ലാംഗ്വേജിൽ 1 വർഷം മുന്നേ വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ അതല്ല. ഇവർ ഒരുപാട് മലയാള സിനിമയായാലും തമിഴ് സിനിമ, ഹിന്ദി സിനിമ, ഇവർ ഒരുപാട് കണ്ടൻറ്റുകൾ ഇവരെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നുണ്ട്. ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ല ഹൈലി ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ ഓട്ടോമാറ്റിക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വെബ് സീരീസ് അവർ തമിഴിലോട്ടും മലയാളത്തിലോട്ടും റീജിയണൽ ലാംഗ്വേജുകളിലോട്ടൊക്കെ ഇവർ അതിന് ഡബ് വെർഷൻ ഇറക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സിനിമകളുടെ ഹിന്ദി ഡബ് വെർഷൻ സബ് ടൈറ്റിൽ ഇവർ വരുന്നുണ്ട്. ഇവർ ഒരുപാട് കുറച്ചും കൂടെ ഒന്ന് നമ്മളെ സൗത്ത് ഇന്ത്യയെ കുറച്ചും കൂടെ പിടിക്കാനുള്ള ഒരു നീക്കം നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇയർലി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്കുള്ളത് മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ് ഇവർക്കുള്ളത്. അത് പല ടൈപ്പിലാണ്. 480 പിക്സലിന് ഇപ്പം നമുക്ക് മൊബൈലിലും മറ്റും കാണാൻ വേണ്ടി 149 ചെറിയ പാക്കാണ് ഇവർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ 199 ഉണ്ട്,
പിന്നെ 499 പെർ മന്ത്ലി ഉണ്ടെങ്കിൽ നമുക്ക് ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് കാണാൻ പറ്റാം. നെറ്റ്ഫ്ലിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം 2-3 വർഷത്തിന് മേളിലായിട്ട് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നുണ്ട്. 2016 ഇന്ത്യയിൽ വന്നത്. നല്ലൊരു അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ വെബ് സീരീസ് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൻ്റെ ആപ്ലിക്കേഷൻ അത്രയും നല്ല രസമാണ് കാണാൻ വേണ്ടി. ആ ഒരു അമേരിക്കൻ പ്രോഡക്റ്റിൻ്റെ ഒരു എല്ലാ ഇതും അതിനകത്ത് കാണുന്നുണ്ട്. ഒ ടി ടി പ്ലാറ്റ്ഫോമിലുള്ള പ്രധാന മേജർ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.